കോയമ്പത്തൂർ ഉക്കടം കാർ സ്ഫോടന കേസിൽ ജമേഷ മുബീന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിരീക്ഷണത്തിൽ. ജമേഷ മുബീൻ ലക്ഷ്യമിട്ടത് വലിയ സ്ഫോടന പരമ്പരയാണെന്നാണ് പോലീസിന്റെ നിഗമനം. ജമേഷ മുബീന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ 76.5 kg സ്ഫോടക വസ്തുശേഖരം എങ്ങനെ ഈ വീട്ടിലെത്തി എന്നുള്ളതായിരുന്നു പോലീസിനെ ഏറെ ദുരൂഹത വർദ്ധിപ്പിച്ച കാര്യം. പ്രധാനമായും ഇവ ഓൺലൈനായി വാങ്ങിയോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ കോയമ്പത്തൂർ നഗരമേഖലയിൽ ഓൺലൈനായി ഡെലിവറി ചെയ്ത സ്ഫോടക വസ്തുശേഖരങ്ങളുടെ വിവരം പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയ്ക്കൊക്കെ പോലീസ് വൃത്തങ്ങൾ കത്തെഴുതി. പ്രധാനമായും അവർ പരിശോധിക്കുന്നത് ആരാണ് ഏത് യൂസർ നെയിം ഉപയോഗിച്ചാണ് ഇത് ഓർഡർ ചെയ്തത്, അതിനു പുറമെ ആരാണ് പണം നൽകിയത്, പണം നൽകിയത് എവിടെയാണ് ഡെലിവറി ചെയ്തത്. ഈ 3 വിശദാംശങ്ങളാണ് ഈ സ്ഫോടക വസ്തു എങ്ങനെ ഇവിടെ എത്തി എന്നതിൽ ഓൺലൈൻ മേഖലയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന പരിശോധന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരുമിച്ച് വാങ്ങിയതാവില്ല, പലപ്പോഴായി പലരായി വാങ്ങി ഒരു പക്ഷേ ഈ വീട്ടിൽ സ്വരൂപിച്ചതാവാം.